السلام عليكم ورحمة الله. عمر ثقافي തലക്കിയാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാത്തൂർ പതിമാലയിൽ വെച്ച് ഫെബ്രുവരി 13-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മൻഹജുൽ ബദരിയീൻ എന്ന ദർസ്, അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് ബഹുമാനപ്പെട്ട പാത്തൂർ ഉസ്താദിനെ ഞാൻ നേരിട്ട് പോയി ക്ഷണിച്ചിട്ടുണ്ട്. നോട്ടീസിൽ പേര് കൊടുക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഉസ്താദ് വളരെ സന്തോഷത്തോടു കൂടെ ഇൻഷാ അള്ളാ ഞാൻ വരും എന്ന് പറയുകയും നോട്ടീസിൽ ഞാൻ പേര് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതും സമ്മതിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ഉസ്താദിൻ്റെ പേര് ഓൾ പോസ്റ്റിൽ ചേർത്തിട്ടുള്ളത്. ഉസ്താദിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ കാണാൻ സാധിച്ചു. എന്നോട് ചോദിക്കാണ്ടാണ് എൻ്റെ പേര് ചേർത്തിട്ടുള്ളത് എന്ന്. ഉസ്താദിനോട് ചോദിക്കാതെയല്ല, അള്ളാഹുവാണ് സാക്ഷി, ഉസ്താദിൻ്റെ വീട്ടിലേക്ക് 2 ദിവസം മുമ്പ് ഞാൻ നേരിട്ട് പോയി ഉസ്താദിനെ ക്ഷണിക്കുകയും നോട്ടീസിൽ പേരിടുകയും ചെയ്തിട്ടുള്ളതാണ്. യാതൊരു സംശയമില്ല. ഉസ്താദിനെ ഞാൻ നേരത്തെ വിളിച്ചു ചോദിച്ചു, ഉസ്താദ് ഇങ്ങനൊരു മെസ്സേജ് കാണുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഇട്ടത്. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ കാര്യമാക്കണ്ട, സാരമില്ല, അത് ആരോ പറഞ്ഞ ആരോ ഇട്ടതാണ്, കാര്യമാക്കണ്ട എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സമ്മേളനത്തിന് ഏതായാലും ഞാൻ വരുന്നില്ല, വരാൻ പറ്റുന്നില്ല എനിക്ക് എന്ന് ഇന്ന് ഇപ്പോൾ മഗരിബിന് ഒരല്പം മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഉസ്താദ് അവർകൾ എന്നോട് പറഞ്ഞു, സമ്മേളനത്തിൽ വരുന്നില്ല, പിന്നെ നീ ആ വിഷയം ആരോ ഇട്ടത് നീ എന്താക്കണ്ട, കാര്യമാക്കണ്ട എന്ന് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ട്, ഉസ്താദ് വരാമെന്ന് പറയുകയും നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്തോ ഉസ്താദിനിക്ക് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ വരുന്നില്ല എന്നോട് പറഞ്ഞത്. പക്ഷേ ഉസ്താദ് അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഞാൻ നേരിട്ട് ഉസ്താദിനെ പോയി വീട്ടിൽ പോയി നേരിട്ട് ക്ഷണിച്ചതാണ്, നോട്ടീസിലിടുമെന്ന് പറഞ്ഞതുമാണ്. ആ നിലക്കാണ് നോട്ടീസിൽ ഇട്ടിട്ടുള്ളത്. ഉസ്താദിനോടത് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഉസ്താദ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ആരോ അത് ഇട്ടതാണ്, അങ്ങനെ ഇടാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വരെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ, മാത്രമല്ല ഞാനത് തിരുത്തി കൊടുക്കാൻ വേണ്ടി അവരോട് പറയാം എന്ന് വരെ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. 13-ാം തീയതിക്ക് നടക്കുന്ന നമ്മുടെ മൻഹജുൽ ബദരിയീൻ പതിമാലയിൽ നടക്കുന്ന ആ ദർസ് ഉദ്ഘാടനത്തിന് മുഴുവൻ ആൾക്കാരെയും ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവരും അതിലേക്ക് വരണമെന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.